തുടർച്ചയായിരുന്നു ജോലി ചെയ്യുന്നവർക്കും ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവർക്കും എഴുത്തും വായനയും ഒക്കെ ചെയ്യുന്നവർക്കും അനുയോജ്യമായ ഒരു കസേരയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ജിൻഷ ബഷീർ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഈ ചെയർ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. 2 മാസം മുമ്പ് എൻ്റെ നാട്ടുകാരനായ ശരവണൻ ഈ ചെയർ വീട്ടിൽ കൊണ്ടു തരികയും ഇത് നല്ലതാണെങ്കിൽ, ഉപയോഗിച്ചിട്ട് നല്ലതാണെങ്കിൽ മാത്രം ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്യുക എന്നൊരു ആവശ്യം പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ഫോളോവേഴ്സിന് മുന്നിൽ നല്ലതാണെങ്കിൽ മാത്രമേ ഇത് ഞാൻ പ്രസൻറ്റ് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 2 മാസമായിട്ട് ഞാൻ ഇത് ഉപയോഗിക്കുകയാണ്. എന്റെ പേര് ആദിതി, ഞാൻ കണ്ണൂർ ജില്ലയിലെ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. അമൃത ടിവിയിലെ ശ്രേഷ്ഠ ഭാരതം രാമായണം റിയാലിറ്റി ഷോ വഴി നമുക്ക് അറിയാമായിരിക്കുമല്ലോ. ഞാനിപ്പോൾ ഇരിക്കുന്നത് സ്റ്റുഡൻസ് സെന്ററിലാണ്. ഞാൻ ഇത് 2 മാസത്തോളമായി ഉപയോഗിക്കുന്നു. നമസ്തേ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന കാര്യങ്ങളിൽ മുന്നേറാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണിത്. എന്റെ പഠന കാര്യങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചതിന് ശേഷം കൂടുതൽ ശ്രദ്ധയും ഏകാഗ്രതയും ലഭിച്ചു. പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വെച്ച് പഠിക്കാനും അതിലൂടെ കൂടുതൽ വിജയം നേടാനും കഴിയുകയുണ്ടായി. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ സംവിധാനം ഗുണകരമായിരിക്കും എന്നതിലൊരു സംശയവുമില്ല. ഇത് പൂർണ്ണമായും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോ എൻ്റെ ഒരു ലാപ്ടോപ്പ് വെച്ച് ഇതിന്റെ മുകളിൽ വെച്ച് വർക്ക് ചെയ്യാണ്. അപ്പൊ എന്റെ സീറ്റിംഗ് എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇപ്പൊ ഇതിന് ഇരിക്കേണ്ട ഒരു രീതിയുണ്ട്. ആ രീതിയിൽ മാത്രം വേണം ഇതിൽ ഇരിക്കാനായിട്ട്. ഇപ്പൊ ഇതെങ്ങനെയാണ് ഇതിൽ ഇരിക്കേണ്ടത്, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഈ കസേര വാങ്ങുമ്പോൾ കൊണ്ടുതരുമ്പോൾ അവര് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോ ജീവിതത്തിൽ ഭൂരിഭാഗവും സമയവും ഇരിക്കുന്ന ആളുകളാണ് നമ്മൾ എല്ലാവരും, അല്ലെ? അപ്പൊ ഈ ഇരിപ്പിന്റെ പൊസിഷൻ ശരിയായില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. നമ്മൾ ഭൂരിഭാഗം ആളുകളും നടുവ് നിവർത്തിയല്ല ഇരിക്കുന്നത്, ഒടിഞ്ഞു കുത്തിയോ ഇല്ലെങ്കിൽ വല്ലാത്തൊരു രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ ഇരിക്കുന്നത്. ശരിക്കും അത് ആ ഒരൊറ്റ റീസൺ തന്നെയാണ് നമുക്ക് ഈ നടുവേദന ഉണ്ടാവാനും ബാക്ക് പെയിൻ ഉണ്ടാകാനും ഒക്കെ നമുക്ക് വലിയൊരു കാരണമാകുന്നത്. ഇന്ന് വിപണിയിൽ ലഭിക്കുന്ന ഭൂരിഭാഗം ഒട്ട് കസേരകളും ഒട്ടുമിക്ക എല്ലാ കസേരകളും നമ്മുടെ നടുവിന് അല്ലെ നട്ടലിന് സപ്പോർട്ട് കിട്ടുന്ന രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുപോലുള്ള കസേരകളിൽ നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ, ഇരുന്ന് കഴിഞ്ഞാൽ ചുമ്മാ ഇരിക്കുകയല്ല, നിരന്തരമായിട്ട് ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് നട്ടലിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ലോങ് ടേമില് വളരെയധികം കാണപ്പെടുന്ന ഒരു സാധനമാണ്. എനിക്ക് കഴിഞ്ഞ ദിവസം ശരിക്കും പറഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ ദിവസം കുറെ നാളായിട്ട് നമ്മൾ ഈ ഇരിക്കുന്ന പൊസിഷൻ ഈ കമ്പ്യൂട്ടർ ടേബിളിന്റെ ഫ്രണ്ടിലെ ഒരു ചെയറൊക്കെ ഇട്ടിട്ടാണ് ഞാനിരുന്ന് വീഡിയോ എഡിറ്റിംഗും മറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ അങ്ങനെ നടുവിനല്ല നട്ടലിന് ഈ ഭാഗത്ത് മുകളിൽ ഈ ഭാഗത്തായിട്ടും അവരുടെയൊക്കെ നല്ല ജോയിന്റ് പെയിനും മറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ശരിക്കും ശരവണനോട് പറയുന്നത് ഈ സാധനം ഒന്ന് യൂസ് ചെയ്ത് നോക്ക്, ചേട്ടൻ ഒരു 10-15 ദിവസം ഉപയോഗിച്ചതിന് അല്ല 1 മാസം ഉപയോഗിച്ചതിന് ശേഷം മാത്രം ഇഷ്ടപ്പെട്ടു, പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഇത് ഒരു വീഡിയോ ചെയ്താൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ അനുസരിച്ചിട്ട് ഓക്കെ പറഞ്ഞ അനുസരിച്ചിട്ട് പുള്ളി നമുക്ക് ഈ ചെയറ് എന്റെ വീട്ടിൽ കൊണ്ട് തന്നു. എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്നും പരിപാടികളെല്ലാം പറഞ്ഞു തന്നു. അപ്പൊ അതനുസരിച്ചിട്ട് ഇപ്പൊ ഈ ഒരു രീതിയിലാണ്. ഇപ്പൊ ഞാനിപ്പോ കണ്ടില്ല, നിങ്ങൾക്ക് കണ്ടില്ല, ഇത് നമുക്ക് എടുത്തു മാറ്റാവുന്ന ഒരു പലകയാണ്. ഇതേപോലെ ഒരു പലക നമുക്ക് കാലിന്റെ അടിയിലുണ്ട്. അപ്പൊ കാലിന്റെ അടിയിൽ പോലും പലക വെച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ ഒരു പൊസിഷനിൽ കുറെ നാളായിട്ടിരുന്ന് വർക്ക് ചെയ്യുന്നു. ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് ഈ സാധനം അബിയാണ് കൈയടക്കി എടുത്തിരിക്കുന്നത്. അബിക്ക് സ്റ്റുഡൻസ് ചെയർ കൂടെ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ട് സ്റ്റുഡൻസിനും പ്രൊഫഷണൽസിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ചെയറാണിത്. അപ്പം ഞാനതിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് സ്റ്റുഡൻസ് പഠിക്കുന്ന സമയത്ത് ഈ വളഞ്ഞു കൂടിയിരുന്ന് എഴുതുകയും പഠിക്കുകയും ചെയ്യാറുള്ളവരാണ്. അപ്പോൾ അവർക്ക് നിവർന്നിരുന്നു കൊണ്ട് എഴുതുകയും പഠിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു ചെയറാണിത്. അതുകൊണ്ട് തന്നെ അവർക്ക് പഠിക്കുന്ന സമയത്ത് ഉറക്കം വരില്ല, ഈ നിവർന്നിരിക്കുന്നതുകൊണ്ട് ഉറക്കം വരില്ല. അല്ലാതെ തന്നെ ഈ ബാക്ക് ബോണിന് പെയിൻ ഉണ്ടാവത്തില്ല, ഇവിടെ പെയിൻ ഉണ്ടാവാനുള്ള സാധ്യത കുറയും. ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ചെയറാണിത്. നമുക്കിത് പുറത്ത് കൊണ്ടുപോയി വെച്ചാണെങ്കിലും ഉപയോഗിക്കാൻ കഴിയും. അവർക്കും നിവർന്നിരുന്നു കൊണ്ട് തന്നെ യൂസ് ചെയ്യാം. ഞാൻ തന്നെ ലാപ്ടോപ്പ് യൂസ് ചെയ്യുമ്പോൾ വളഞ്ഞു കൂടിയിരുന്ന് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇത് കിട്ടിയതിന് ശേഷം ഞാൻ 2 മാസമായിട്ട് ഇതിനകത്ത് വെച്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിവർന്നിരുന്നു കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് എനിക്ക് ബാക്ക് ബോണിനുള്ള പെയിൻ കുറവുണ്ട്. അതൊരു നല്ല അഡ്വാൻറ്റേജ് ആണ് ഇതിനകത്ത് നിന്ന് എനിക്ക് മനസ്സിലായത്. നമുക്ക് ശരിക്കും വളരെ പൂർണ്ണമായ ഒരു സപ്പോർട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ബാക്ക് റെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്പൈനൽ കോഡിനെ ശരിയായ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇരിക്കുന്ന അവസരത്തില് നമ്മുടെ സ്പൈനൽ കോഡിന് ആവശ്യത്തിനുള്ള സപ്പോർട്ട് ലഭിക്കുകയും നമ്മളുടെ ഷോൾഡർ ബാലൻസ് ശരിയാവുകയും ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമ്മളുടെ ശ്വാസോച്ഛാസം
കൃത്യമായിട്ട് നടക്കുന്നത്. അപ്പൊ ഈ ശ്വാസോച്ഛാസം കൃത്യമായിട്ട് നടന്നാൽ തന്നെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം കൂടും. തലച്ചോറിന്റെ പ്രവർത്തനം കൂടുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് കൂടുതൽ എനർജി കിട്ടും, നമ്മുടെ ഭാവനാശക്തി കൂടും, എനിക്ക് കൂടുതൽ മനോഹരമായിട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കും, പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ ഗ്രാഹ്യമാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒട്ടേറെ ഒട്ടേറെ കാര്യങ്ങൾ സംഭവിക്കുന്നു. ശരിക്കും ഇതൊക്കെ സംഭവിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയോ? ഈ തലച്ചോറും ശരീരവുമായിട്ടുള്ള ഈ ഒരു ആശയവിനിമയം നടക്കുന്നത് നമ്മുടെ സ്പൈനൽ കോഡ് വഴിയാണ്. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കുമുള്ള സന്ദേശങ്ങൾ തലച്ചോറിൽ നിന്നും കൈമാറുന്നതും സ്വീകരിക്കുന്നതുമെല്ലാം ഈ സ്പൈനൽ കോഡ് വഴിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നട്ടലിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് ഉദ്ദേശം. ഇരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരാതിരിക്കുകയും ആ സമയത്ത് കൂടുതൽ പഠിപ്പിൽ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. ടേബിൾ പ്ലസ് ചെയർ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് ഇതിനോടൊപ്പം ഈ ഒരു റൈറ്റിംഗ് പാഡ് കിട്ടുന്നത്. അപ്പൊ എഴുതാനായിട്ടും വളരെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് എഴുതുന്നവർക്ക് എഴുതാൻ സാധിക്കും. പിന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ലാപ്ടോപ്പ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതൊക്കെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സമയത്ത് കാല് വെക്കാനായിട്ട് ഒരു പലക പോലെ നിർമ്മിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നിവർന്ന് തന്നെ, അതിൽ തന്നെ കാല് വെച്ചുകൊണ്ട് നിവർന്ന് തന്നെ ഇരിക്കണം എന്നാവശ്യപ്പെട്ടു. നമ്മൾ ശരിയായിട്ടുള്ള ഒരു ഇരിപ്പിന്റെ ഒരു സുഖം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാൽപാദം എവിടെ വെക്കുന്നു എന്നുള്ളതിനോടാണ് കാര്യം. ചിലരുണ്ട് ഈ സോഫയിലൊക്കെ കയറിയിട്ട് കാലൊക്കെ മേളിലൊക്കെ മടക്കിയെടുത്ത് കുത്തി കയറ്റി വെച്ചിട്ടൊക്കെ ഇരിക്കുന്ന ഒരു പതിവൊക്കെ ഉണ്ട്. വളരെ അലസമായ ഒരു ഇരിപ്പാണ്. അപ്പൊ നമ്മൾ ആ ഒരു കാൽപാദം വെക്കുന്നതിന് പോലും ഒരു ലെഗ് റെസ്റ്റ്, നമുക്ക് ഒരു പലക നമുക്ക് കിട്ടുന്നുണ്ട്. ആ പലകയുടെ മേളിൽ വേണം കാല് വെക്കാനായിട്ട്. നമ്മൾ തറയില് കാല് വെച്ചിരിക്കുമ്പോൾ ശരീരത്തിൽ നിന്നുള്ള നമ്മുടെ ഊർജം നഷ്ടപ്പെടുന്നു എന്നാണ് ഒരു കണക്ക്. കണക്കല്ല, അതൊരു ശാസ്ത്രമാണ്. നമ്മുടെ കാലുകള് നേരെ വെക്കുന്നതിനാൽ തന്നെ നമ്മൾ പറയാറുണ്ട് യോഗയൊക്കെ ചെയ്യുമ്പോൾ കാല് നിലത്ത് മുട്ടിയാൽ ഊർജം നഷ്ടപ്പെടും എന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ യോഗ അതുപോലെ തന്നെ മറ്റ് നാമ ഒക്കെ ജപിക്കുമ്പോൾ നിലത്തിരിക്കുമ്പോൾ പലകയിലോ അല്ലെങ്കിൽ തുണി വിരിച്ചിട്ടാണോ ഇരിക്കുക. ആ ശാസ്ത്രപ്രകാരം തന്നെ നമ്മളിപ്പോൾ ഇരിക്കുമ്പോൾ ഈ പലകയുടെ മുകളിലാണ് കാല് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഊർജം ഒരിക്കലും നഷ്ടപ്പെടുകയും ചെയ്യും. പിന്നീട് ഉള്ള ഒരു കാര്യം, ഇത് നമുക്ക് പുറത്തു കൊണ്ടാകും ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന, മടക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. നമുക്ക് പുറത്തു പോയി യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് കാറിൽ മടക്കി വെച്ച് നമുക്ക് കൊണ്ടുപോകാവുന്നതാണ്. ഇത് ഒടിച്ച് മടക്കി എടുത്ത് വെച്ച് നിങ്ങൾക്ക് വണ്ടിയിലിട്ടുകൊണ്ട് യാത്ര ചെയ്യുമ്പോഴും കൊണ്ടുപോകാം. അപ്പൊ നമുക്ക് ട്രാവൽ ചെയ്ത് എവിടെയെങ്കിലും കൊണ്ടുപോകുകയാണെങ്കിൽ പോലും ഈ കസേര കൊണ്ടുപോകാം. നിങ്ങൾക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വളരെ എളുപ്പത്തിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കൊണ്ടുവന്ന ദിവസങ്ങളിൽ ഫസ്റ്റ് ഡേയ്സിലൊക്കെ എനിക്ക് ഇരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഓ ഇത് ഇങ്ങനെ നമ്മളിങ്ങനെ ചാരി ഇരിക്കണം, നേരെ ഇരിക്കണോ അല്ലെങ്കിൽ ചരിഞ്ഞിരിക്കണോ, ഒരു സുഖമില്ലല്ലോ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞ് കുറച്ചൊരു ശീലമായി കഴിയുമ്പോൾ ഇത് വളരെ നമ്മൾ അതിലോട്ട് ഭയങ്കരമായിട്ട് യൂസ്ഡ് ആവുന്നുള്ളതാണ് വലിയൊരു കാര്യം. മാത്രമല്ല ആദ്യം ഇരിക്കുമ്പോൾ നമുക്ക് ചെറിയ പ്രയാസം തോന്നുമെങ്കിലും പിന്നീട് അത് ശരിയാകുക തന്നെ. കാരണം എന്താണെന്ന് ചോദിച്ചാല് ഈ രീതിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു സുഖം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ഉപയോഗിക്കണമെന്ന് മാത്രം പറയുന്നു. ബാക്ക് റെസ്റ്റ്, സീറ്റ്, ആം റെസ്റ്റ്, ഫുട് റെസ്റ്റ്, പിന്നെ ഈ ഒരു ടേബിൾ, ഇത്രയും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മുടെ ചെയർ. 130 കിലോ ഭാരമുള്ള ആളുകൾക്ക് വരെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇതേ ഇരിക്കാൻ സാധിക്കും. അതായത് അത്രയും ഭാരമുള്ള ആളുകളെ വരെ ഈ കസേര താങ്ങും എന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് പൂർണ്ണമായും തടി കൊണ്ട് നിർമ്മിച്ചതായതുകൊണ്ടും ഇതിന്റെ എല്ലാം ഇടയ്ക്ക് ഗ്യാപ്പ് ഉള്ളത് കൊണ്ടും നല്ല വായു സഞ്ചാരം ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടും ഇതിൽ പ്രത്യേകിച്ച് റെക്സിനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടും നമുക്ക് ഇരുന്ന് കഴിഞ്ഞാലും വേർക്കത്തില്ല. നമ്മൾ ചൂടത്തിരുന്ന് കഴിഞ്ഞാലും വേർക്കുകയല്ല. പിന്നെ ഇതിൽ യാതൊരുവിധ ഓൾട്ടറേഷൻസ് നടത്താൻ പാടില്ല. ഈ ഒരു ഇത് ചെയർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവർ പറഞ്ഞിരിക്കുന്ന രീതി തന്നെ വേണം ഇരിക്കാനായിട്ട്. അല്ലാതെ ഇങ്ങനെ കാലൊക്കെ എടുത്ത് മേളി വെച്ചും കയ്യൊക്കെ എടുത്ത് ഇങ്ങനെ മേളി വെച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ ഒരു പൂർണ്ണ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ നമുക്ക് ഇരിക്കേണ്ട രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് കിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറെ നാൾ ഉപയോഗിച്ചതിന് ശേഷമാണ് സത്യസന്ധമായിട്ടുള്ളൊരു റിവ്യൂ ആണ് ഇത് ചെയ്യുന്നത്. ഈ കസേര റിവ്യൂ ചെയ്യാനായിട്ട് ശരവണൻ എനിക്ക് പൈസ ഒന്നും തന്നിട്ടില്ല. അത് നിങ്ങൾ ആലോചിക്കാൻ വേണ്ട. ശരവണൻ എനിക്ക് കസേര കൊണ്ട് തന്നു. എന്തായാലും ഞാനിവിടെ ഉള്ള സമയത്ത് ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് അബിയും ഈ കസേര ഉപയോഗിക്കുന്നുണ്ട്. ഞാനിവിടെ ഉള്ള സമയത്ത് അബി ഉപയോഗിക്കാനായിട്ട് വരും എന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും നമുക്കിനി അബിയുടെ ഒരു അഭിപ്രായം കൂടെ ചോദിക്കാം. എങ്ങനെയുണ്ട് കസേര? സൂപ്പർ കസേര. നീ എത്ര നാൾ ഉപയോഗിച്ചത് ഇപ്പോ? ഞാനിത് കൊണ്ടുവന്നപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഞാൻ ഈ റെക്കോർഡൊക്കെ ഉള്ളപ്പോ ഇതേ തന്നെയായിരുന്നു, നല്ല സുഖമായിട്ടാണ്. എന്താണ് ഒരു വ്യത്യസ്തത ഫീൽ ചെയ്തത്? നല്ല കംഫർട്ടബിൾ ആ സാധനം. പിന്നെ എഴുതുമ്പോ നമുക്ക് മറ്റേ വേദന ഒന്നും എടുക്കാറില്ല. കഴുത്ത് വേദനയോ പുറം വേദനയോ അങ്ങനെ ഒരു വേദനയും വരാറില്ല.
നല്ല കംഫർട്ട് ആയിട്ട് നല്ല സുഖം എഴുതിയിരിക്കുക സാധനം. ഇരുന്ന് എഴുതാനായിട്ട് ഉറക്കം വരുമോ? ഉറക്കം വന്നിട്ടില്ല ഇതുവായിട്ടും. ആ എഴുതുന്നതിന് പ്രശ്നമൊന്നും ഇല്ല. ഓക്കെ ഗുഡ്. പിന്നെ നമ്മുടെ സുഹൃത്ത് ശരവണന് ഈ ഒരു ചെയർ ഉണ്ടാക്കിയത് വഴി അദ്ദേഹം നമ്മുടെ സർക്കാരിന്റെ പേറ്റന്റ് എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ എന്തൊരു പ്രോഡക്റ്റ് നമ്മൾ പുതിയതായിട്ട് നിർമ്മിച്ചാലും അതിനൊരു പേറ്റന്റ് എടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരാൾ ആ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി നമ്മുടെ ഒരു ഐഡിയ മറ്റൊരാൾ പ്രോഡക്റ്റ് ഉണ്ടാക്കി സെല് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിന്റെ പേറ്റന്റ് കൂടി എടുത്തിട്ടുണ്ട്. അപ്പം ഈ പേറ്റന്റ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ വ്യാജ പ്രോഡക്റ്റുകൾ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ദയവായി അത് വാങ്ങാതിരിക്കുക. ബിക്കോസ് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തതകളും മാറ്റങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഈ വീഡിയോയുടെ ഇവിടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരവണനുമായിട്ട് സംസാരിക്കാൻ സാധിക്കും. അദ്ദേഹം നിങ്ങളുടെ വീട്ടിൽ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ കസേര എത്തിച്ചു തരും. പൂർണ്ണമായിട്ടും തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ കസേര ഒരു 25 വർഷത്തോളം നിലനിൽക്കും എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. കേരളത്തിനകത്തും പുറത്തും എവിടെയാണെങ്കിലും ഈ കസേര നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എത്തിച്ചേരുന്നുണ്ട്. അത് കൊറിയർ വഴിയോ നേരിട്ടോ എങ്ങനെയാണെങ്കിലും അവർ എത്തിച്ചു തന്നിരിക്കും. ഇതിന്റെ ഉടമ എന്ന് പറയുന്നത് മിസ്റ്റർ ശരവണൻ എന്ന് പറഞ്ഞ ആളാണ്, എന്റെ സുഹൃത്താണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാം. ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിനെ അല്ലെങ്കിൽ നിങ്ങളുടെ നട്ടെല്ലിനെ കാത്തു സൂക്ഷിക്കണം എന്നുണ്ട്. നിങ്ങളുടെ ജോലി ഇത്തരത്തിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഇത്രയും രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ യു കാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ്. ദിസ് ഈസ് റിയലി ഗുഡ് പ്രോഡക്റ്റ്. മാം, വി ഷുഡ് ഇനിഷ്യേറ്റ് എ ന്യൂ പാക്കേജ്. കാഷ് ദം യങ് ഒടിഞ്ഞു കുത്തി. പിന്നെ എങ്ങനെ ഈ കുട്ടികൾ ആരോഗ്യവാന്മാരും ബുദ്ധിമാന്മാരാകും? നട്ടെല്ലിലാണോ ബുദ്ധി ഇരിക്കുന്നത്? മാം, നട്ടെല്ല് നിവർന്നിരുന്നാൽ മാത്രമേ സ്പൈനൽ കോഡ് ഊർജ്ജസ്വലമാകൂ. പിന്നെ എന്തിനാ ഇങ്ങനെ വളഞ്ഞു കുത്തി നിൽക്കുന്നത്? സ്പൈനൽ കോഡ് ഊർജ്ജസ്വലമായില്ലെങ്കിൽ ബ്രെയിൻ ഡല്ലാകുന്നതിൽ അത്ഭുതമുണ്ടോ? ഇത് ബുദ്ധിയുടെ കാര്യം. ഇനി ബോഡിയുടെ കാര്യം, ബാക്ക് ബോൺ നിവർന്നിരുന്നാൽ മാത്രമേ നെഞ്ചു വിരിഞ്ഞ് ലങ്സിലേക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ ഫ്ലോ ഉണ്ടാവൂ, അങ്ങനെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നടക്കൂ. ഉരുക്ക് ഞരമ്പുകളും ഇരുമ്പ് പേശികളും ഉള്ള ഒരു തലമുറയാണ് നമുക്ക് ആവശ്യം. എ ജനറേഷൻ ഓഫ് സ്റ്റീൽ നെർവ്സ് ആൻഡ് അയൺ മസിൽസ്. ക്വാളിറ്റി ഈസ് നെവർ ആൻ ആക്സിഡന്റ്, ഇറ്റ് ഈസ് ഓൾവേസ് ദ റിസൾട്ട് ഓഫ് ഇന്റലിജന്റ് എഫർട്ട്. മാം, വി ഷുഡ് ഇനിഷ്യേറ്റ് എ ന്യൂ പാക്കേജ്. കാഷ് ദം യങ്. കതിരിൽ വളം വെക്കരുത്. ട്രേസ് ദ ചിൽഡ്രൻ ഫ്രം ദ റൂട്ട്സ് ആൻഡ് നസ് ദം ആസ് ബഡ്.